ഹാൻഡ് വർക്ക് ചെയ്ത് ഒരു ലോങ് കുർത്തി കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ വർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ റിബൺ ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടേ. മിക്കവാറും ഫാൻസി സെന്ററുകളിലൊക്കെ വാങ്ങിക്കിട്ടും. വീതി ഉള്ളതും വീതി കുറഞ്ഞതും ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ വീതി കുറഞ്ഞതാണ് എടുത്തേക്കുന്നത്. ചെറിയ ഇലകളായിട്ട് വീതി കുറഞ്ഞത് എടുത്തേക്കും. ബ്ലൂ തന്നെ എടുത്തേക്കാം. എന്നിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇച്ചിരി ഹോള് വലുതായിട്ടുള്ള ഒരു സൂചിയാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എത്രയും വേണോ അത്രയും ലെങ്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് ലെങ്ത് മതി. ഇത് സൂചിയില് നമ്മള് സൂചിയിലോ ഈ റിബൺ കയറ്റി എന്നിട്ട് അതിനുശേഷം നമ്മളതിനെ തിരിച്ചു കൊണ്ടുപോയി ഇവയെ തന്നെ കൊണ്ടുവന്ന് ഒന്ന് കുത്തി ഇറക്കുമ്പോഴത്തേക്കിനും അതങ്ങ് ലോക്കാവും കേട്ടോ. വലിക്കുമ്പോഴത്തേക്ക് അത് ലോക്കായി. പിന്നെ അതൊന്ന് വിട്ടു പോവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ലാസ്റ്റ് നമുക്കൊരു കെട്ട് കൊടുക്കാം. അതാ ഫാബ്രിക്കിൽ നിന്ന് ഇളകി പോവാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഊരിഞ്ഞു കൂടും. അതിന് നമുക്കൊരു കെട്ട് കൊടുത്തു. ഓക്കെ, കെട്ട് കൊടുത്തു. ഇത്രയും ലെങ്ത് ഞാൻ എടുത്തുള്ളേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കേർവ് കൊടുത്തും കുറച്ച് പിന്നെ ചരിച്ചും ഒക്കെ നമുക്ക് വര. അങ്ങനെയാണ് ഞാൻ ആ മറ്റേ ലോങ് കുർത്തിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് അങ്ങനെ. അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് പേന വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒരു ജസ്റ്റ് ലൈൻ വരയ്ക്കാം. കണ്ടില്ലേ ലൈൻ തിരിച്ചോ വളച്ചോ ഒക്കെ ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ വളച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റുമേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് കൊടുത്തരുമ്പോൾ നല്ല ഭംഗി. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ അറ്റത്ത് സൂചി എടുക്കണം. സൂചി ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കിനും ആ ഹോളി കുടിഞ്ഞ് കയറി കൊടുക്കും. ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ തുണിയിൽ നിന്ന് കയറി കൊടുക്കും. ഇനി നമ്മൾ ചെയ്യണം ഈ ലൈന് ഒരു തിന്നായിട്ടുള്ളൊരു ലൈനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഈ റിബൺ അപ്പോൾ വീതിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ റിബണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിക്കണം. ജസ്റ്റ് പിരിക്കണം. പിരിച്ചു കഴിയുമ്പോഴത്തേക്ക് വേണ്ട തിന്നായിട്ട് കിട്ടും. ഇതിനെ നമുക്ക് എത്രയും ലെങ്ത് വേണോ അവിടെ സൂചി കുത്തി. ഇവിടെ അല്ലേ ആ വരച്ചു ഇവിടെ കുത്തി ഇറക്കണം താഴോട്ട്. നേരത്തെ പറഞ്ഞ സൂചി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്ത് അതങ്ങ് കയറും. ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ വരച്ച ലൈൻ നല്ലൊരു കേർവുള്ള ലൈൻ ആണെങ്കിൽ അതിനൊത്ത് ഇതിനെ വളച്ചു കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഇനിയിപ്പോൾ കണ്ട ഞാൻ വരച്ച ലൈൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത്ര ഈ റിബൺ ഇവിടെ. അപ്പോൾ ഇതിനെ ഇതിലോട്ട് ആക്കി വെക്കണം. ആക്കി വെച്ചതിന് ശേഷം എത്രയും ലെങ്ത് ഉണ്ടോ അവിടെ നമ്മൾ ബാക്കി അവിടെ കെട്ടിട്ട് ലോക്ക് ചെയ്യുക. അടിയിൽ കെട്ടിട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ലൈൻ ഇവിടെ അല്ലേ കിടക്കുന്നത് റിബൺ ഇവിടെ. അപ്പോൾ ഇതിനെ ഈ ലൈനിലോട്ടാക്കി നമ്മളൊന്ന് ജസ്റ്റ് കുത്തി പിടിപ്പിക്കണം. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു സൂചിയിൽ റിബൺ ഏതാണോ അതേ കളർ ത്രെഡ് തന്നെ നമ്മൾ സൂചിയിൽ എടുക്കണം. സാദാ ത്രെഡില്ലേ സ്റ്റിച്ച് ചെയ്യുന്ന സാദാ ത്രെഡ്. ഇപ്പം ഞാനൊരു ബ്ലാക്ക് എടുത്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഈ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ത്രെഡ് തന്നെ എടുക്കണം. അപ്പം ഞാൻ ബ്ലാക്ക് എടുത്തതാണ്, കുഴപ്പമില്ല. ഈ ലൈനിലോട്ട് നേരെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങും ഇനിയും ഓരോ ജസ്റ്റ് കുത്തിപ്പിടിപ്പിക്കാം. അപ്പോൾ അത് പിന്നെ അവിടെ വിട്ടു പോകത്തില്ല, അതേ തന്നെ നിന്നുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് അങ്ങും ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിപ്പിടിപ്പിക്കാം. കുറുകയാണ് കുത്തിപ്പിടിപ്പിക്കേണ്ടത്. ഈ പോയിന്റിൽ എടുത്താൽ ആ റിബണിന്റെ മുകളിൽ കൂടെ ഇപ്പുറത്ത് വേണം തയ്ച്ചിറക്കാൻ. നമുക്ക് മൊത്തം ഒന്ന് ഇത്രയൊന്ന് നമുക്ക് ചേർത്ത് പിടിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ ആ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് ത്രെഡാന്നേ ഉള്ളൂ, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം റിബണിൻ്റെ അതേ ത്രെഡ് ഇട്ട് ചെയ്താൽ ഒട്ടും അറിയത്തില്ല. ഇതിപ്പോൾ ജസ്റ്റ് ബ്ലാക്ക് ഒക്കെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യണം ഈ റിബൺ അതേപോലെ പഴയ പോലെ തന്നെ നമുക്ക് കെട്ടൊക്കെ കൊടുത്തു കോർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലകളാണ് ചെയ്യുന്നത്. ഏതൊരു സൈഡിലോട്ട് എടുത്തിട്ട് ഈ റിബൺ അപ്പോൾ നമുക്ക് ഈ റിബണിനൊരു നല്ല സ
സൈഡും പന്ന സൈഡും ഉണ്ട് കേട്ടോ. അതായത് നല്ല സൈഡ് ഇച്ചിരി ഗ്ലേസിംഗ് ഉള്ളതാണ്. അപ്പൊ അത് നോക്കിയിട്ട് ആ ഗ്ലേസിംഗ് ഉള്ള സൈഡ് നോക്കി ഇങ്ങനെ ചരിച്ച് വെച്ചതിന് ശേഷം നമ്മള് ഇതിന്റെ ഈ മുകളിൽ തന്നെ ഒരു ഇലയ്ക്ക് എത്രയും ലെങ്ത് നമുക്ക് വേണം അവിടെ വെച്ച് നമുക്ക് താഴോട്ട് സൂചി ആ റിബണിൽ കൂടെ തന്നെ താഴോട്ട് സൂചി ഒന്ന് കുത്തി ഇറങ്ങണം. ജസ്റ്റ് സൂചി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. ഒരു ഇലയുടെ ഷേപ്പ് വരുമേ. അതേപോലെ രണ്ട് സൈഡിലും ഫുള്ള് അങ്ങനെ ചെയ്യുക. അതിൽ കൂടെ തന്നെ അങ്ങ് താഴോട്ട് ഇറക്കിയാൽ മതി. പിന്നെ തൊട്ട് മുകളിലായിട്ട് അനുസരിച്ച് നമുക്ക് ആ ഇലയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് താഴോട്ട് ഇറക്കാം. അപ്പൊ ഇങ്ങനെ ഇലകൾ വരും. അങ്ങനെ ഇല ഫില്ല് ചെയ്താണിത്, നമുക്ക് അങ്ങനെ ഇല ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഫില്ല് ചെയ്ത് കാണിക്കും. അപ്പൊ ഇല ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, മൊത്തം ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തു. ഏത് സൈസ് വേണേലും നമുക്ക് ലൈൻ വരയ്ക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ള ഇതിന്റെ ഇടയ്ക്ക് ഓരോ ഇലയുടെ ഇടയ്ക്ക് മുത്തുകൾ കോർത്ത് ഇതേപോലെ കോർത്തെടുക്കണം. കുറേ നമുക്ക് ഇഷ്ടമുള്ള മുത്തുകൾ യൂസ് ചെയ്യാം. ഞാനിപ്പോ ഈ മുത്ത് തന്നെയാണ്, ഒരു മീഡിയം സൈസ് കോപ്പർ ഷീഡിലെ മുത്താണ് യൂസ് ചെയ്യുന്നത്, റൗണ്ട് ബീസ് കേട്ടോ. അപ്പൊ ഇത് ഇനി നമുക്ക് ഓരോ ഇലയുടെ ഇടയ്ക്ക് നമ്മൾ സാദാ ത്രെഡ് സാദാ സൂചിയില് കോർത്ത് കെട്ടിട്ടെടുക്കുക. എന്നിട്ട് ഇലയുടെ രണ്ടിലയുടെ ഇടയ്ക്കായിട്ട് എടുത്തിട്ട് ഇവിടെ ഞാൻ രണ്ട് മുത്ത് വീതമാണ് കോർത്തത്. കോർത്തിട്ട് ജസ്റ്റ് തൊട്ടപ്പുറത്ത് ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി, രണ്ട് ഇലയ്ക്ക് ഇടയ്ക്ക് രണ്ട് മുത്ത് വീതം നമ്മൾ ചേർത്ത് പിടിപ്പിക്കും. അതേപോലെ രണ്ട് സൈഡ് നമുക്ക് ഫില്ല് ചെയ്യണേ, നല്ല ഭംഗിയുള്ളൂ. ഇപ്പൊ ഞാൻ രണ്ട് മുത്ത് വീതം ചേർത്തു, നിങ്ങൾക്ക് മൂന്ന് മുത്തോ വേറെ കളറോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ ഇലയുടെ ഇടയ്ക്ക് മുത്തുകൾ ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഈ വർക്ക് ഇത് ഞാൻ കുറച്ച് ഞാൻ ചെയ്ത് കാണിച്ചുള്ളൂ. ഇതാ അത് ചെയ്ത് ഫുള്ള് ചെയ്തതാണ് ഇത്. ആ മുത്ത് രണ്ട് മുത്ത് വീതം ഓരോ ഇലയുടെ ഇടയ്ക്കായിട്ട് ചെയ്തതായി ഈ ഒരു വർക്ക്. അപ്പോൾ ഞാൻ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് രണ്ട് കളറാണ്, ഒലിവ് ഗ്രീനും നേവി ബ്ലൂ കളറും കൂടെ റിബണ്ണാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനകത്ത് ഞാൻ ഒരു സീക്വൻസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ നേവി ബ്ലൂ കളറ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോട്ട് പോലെ ഞാൻ ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയുമേ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. തിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എളുപ്പമാണ്. ഇച്ചിരി തിക്കായിട്ടൊക്കെ ഇങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് മുത്തുകൾ കൂടെയൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കായിട്ട് ഇതിനെ എടുക്കാം. അപ്പോൾ അടുത്ത ഒരു ഹാൻഡ് വർക്ക് മാസ്കുകൾ അങ്ങനെ പല ഐറ്റംസ് പിന്നെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ചുരിദാറിൻ്റെയൊക്കെ വർക്കുകളൊക്കെ ഇനിയുണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.